പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസിലെ സംസ് ആൻഡ് ടേംസ് എന്നുള്ള സെക്ഷനാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൂന്ന് ടേംസ് അരിത്തമെറ്റിക് സീക്വൻസിൽ, അത് എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എന്ന് നമ്മൾ എടുക്കണമെങ്കിൽ ഈ മൂന്ന് ടേമിൻ്റെ സം കോൺസിക്യൂട്ടീവ് ആയാൽ മതി. ആദ്യത്തെ തന്നെ വേണം എന്നില്ല, വേണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എക്സ് ഫോർ, എക്സ് ഫൈവ്, എക്സ് സിക്സ് ആവാം. ത്രീ ടേംസ് ആയാൽ മാത്രം മതി, കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരിക്കണം, അടുപ്പിച്ചുള്ള മൂന്ന് ടേംസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ടേംസിൻ്റെ സം എന്ന് പറയണത്, അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്ന് പറയണത് ത്രീ ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും. ത്രീ നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് നമ്പേഴ്സിൻ്റെ മിഡിലായിട്ട് ഒരു നമ്പർ ഉണ്ടാവും, ഏതാണ് ആ ടേം? എക്സ് ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ത്രീ ഇൻറ്റു എക്സ് ടു എന്നാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ എക്സ് വൺ എന്നാണ് പറയണത്, പ്ലസ് സെക്കൻഡ് ടേമിനെ നമ്മൾ പറയണത് എക്സ് വൺ പ്ലസ് ഡി എന്നാണ്. തേർഡ് ടേമിന് നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? എക്സ് വൺ പ്ലസ് ടു ഡി എന്നാണ് എഴുതാറുള്ളത് ഇക്വേഷൻ. അങ്ങനെയാണ് തേർഡ് ടേമിൻ്റെ ഇക്വേഷൻ, എക്സ് വൺ പ്ലസ് ത്രീനേലും ഒന്ന് കുറവ് ടു ഡി. ഇങ്ങനെയാണ് നമ്മൾ ടേംസ് എഴുതുന്നത്. അപ്പം ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? എക്സ് വൺ പ്ലസ് എക്സ് വൺ പ്ലസ് എക്സ് വൺ, എത്ര എക്സ് വൺ ഉണ്ട്? ത്രീ എക്സ് വൺ പ്ലസ് ഡി. എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒരു ഡി ഉണ്ട്, ഇവിടെ ടു ഡി ഉണ്ട്. അപ്പോൾ ടോട്ടല് ത്രീ ഡി ഉണ്ട്. അപ്പോൾ ത്രീ കോമൺ ആയിട്ട് നമ്മൾ ഔട്ട് സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ് വൺ പ്ലസ് ഡി എന്ന് കിട്ടും. രണ്ട് ടേമിലും ത്രീ കോമൺ ഉണ്ട്, കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് വൺ പ്ലസ് ടി എന്ന് കിട്ടും. എക്സ് വൺ പ്ലസ് ടി എന്നുള്ളത് ഏത് ടേമിൻ്റെ ഇക്വേഷനാണ്? സെക്കൻഡ് ടേമിൻ്റെ ഇക്വേഷൻ അല്ലേ? എക്സ് ടുവിൻ്റെ ഇക്വേഷനാണ് എക്സ് വൺ പ്ലസ് ടി എന്നുള്ളത്. അതായത് ത്രീ ഇൻറ്റു എക്സ് ടു, അതായത് ത്രീ ഇൻറ്റു എക്സ് ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? മിഡിൽ ടേം എന്ന് കിട്ടും. ഇതേപോലെ തന്നെയാണ് ഫസ്റ്റ് ഫൈവ് ടേംസ് നമ്മൾ എടുക്കണമെങ്കിൽ. ഇപ്പോൾ ഫസ്റ്റ് ഫൈവ് ടേംസ് നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് ത്രീ കോൺസിക്യൂട്ടീവ് മതി, ഫസ്റ്റ് തന്നെ വേണമെന്നില്ല. അതായത് നമ്മൾ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവിൻ്റെ ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് ഫൈവ് ടേംസ്, ഫൈവ് നമ്പേഴ്സ് ആകുമ്പോൾ മിഡിലിൽ നമുക്കൊരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ഫൈവ് ടേംസ് ആണെങ്കിൽ ഫൈവ് ഇൻറ്റു മിഡിൽ ടേം എന്നാണ്. മിഡിൽ ടേം എത്രയാണ്? എക്സ് ത്രീ. അതായത് ഫൈവ് ഇൻറ്റു എക്സ് ത്രീ എന്ന് വരും. സെവൻ ടേംസ് ആണെങ്കിൽ എന്തായിരിക്കും വന്നത്? എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് എക്സ് സിക്സ് പ്ലസ് എക്സ് സെവൻ. സം എടുക്കണമെന്നുണ്ടെങ്കിൽ മിഡിലുള്ള നമ്പർ ഏതാണ്? എക്സ് ഫോർ എന്നുള്ള ടേം ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സെവൻ ടേംസ് ആയതുകൊണ്ട് സെവൻ ഇൻറ്റു എക്സ് ഫോർ എന്ന് കിട്ടും. ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ മിഡിലായിട്ടൊരു നമ്പർ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് എത്ര എണ്ണം തന്നിട്ടുണ്ടെങ്കിലും ആ നമ്പർ ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും ആൻസറായിട്ട് വരിക. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഫോർ ടേംസ് അല്ലെങ്കിൽ ഫോർ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മനെ നമുക്ക് എങ്ങനെ പറയാം? എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, ഫോർ ടേംസ് ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ മിഡിൽ ഒരു നമ്പറാണോ? അല്ലത് അല്ല. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇത് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഈവൺ ടേംസ് വന്ന കേസിലൊക്കെ നമ്മൾ പറയണത് ഫസ്റ്റും ലാസ്റ്റിൻ്റെയും സം, അതായത് എക്സ് വണ്ണിൻ്റെയും എക്സ് ഫോറിൻ്റെയും സം എന്ന് പറയണത് മിഡിലുള്ള രണ്ട് ടേമിൻ്റെ സമ്മിനോട് ഈക്വലായിരിക്കും. മിഡിലുള്ള ടേംസ് ഏതൊക്കെയാണ്? എക്സ് ടുവും എക്സ് ത്രീയും. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് വൺ പ്ലസ് എക്സ് ഫോർ സീക്വൽ ടു എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്ന് എഴുതാം. ഇനി അടുത്ത ഈവൺ ടേംസ് നമ്മൾ എടുക്കണമെങ്കിൽ സിക്സ് ടേംസ് ആണ് എടുക്കണമെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ്, എക്സ് സിക്സ്. സിക്സ് ടേംസ് ആണ് എടുത്തേക്കുന്നത്. മിഡിൽ ഒരു നമ്പറല്ല ഉള്ളത്, രണ്ട് നമ്പർ ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വന്ന കേസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും സം, അതായത് എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് സീക്വൽ ടു. നെക്സ്റ്റ് മിഡിലുള്ള രണ്ട് ടേം ഏതൊക്കെയാണ്? എക്സ് ടുവും എക്സ് ഫൈവും. അപ്പോൾ എക്സ് ടു പ്ലസ് എക്സ് ഫൈവ് സീക്വൽ ടു എങ്ങനെ പറയാം? എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ. ക്ലിയർ ആയി? ഇപ്പോൾ ഓഡ് നമ്പേഴ്സാണ് ടേംസ് എന്നുണ്ടെങ്കിൽ നമുക്ക് മിഡിൽ ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ എത്ര ടേംസ് ഉണ്ടോ കോൺസിക്യൂട്ടീവ് ആ നമ്പറിൻ്റെ മിഡിൽ ടേം എന്ന് എഴുതിയാൽ മതി. ഈവൺ ടേംസ് ആണ് തന്നെയെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റിൻ്റെ സം എന്ന് പറയുന്നത് മിഡിലുള്ളതിൻ്റെ സംസിനോട് ഈക്വലായിരിക്കും. ഇങ്ങനെ ഇപ്പോൾ ഈ ടേംസ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് റിസൾട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് പറയണത് ദ സം ഓഫ് എനി ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ്
any three consecutive terms. Consecutive എന്നുള്ളത് അടുത്തടുത്തുള്ള മീനിങ്ങിലാണ്, ആദ്യത്തേത് തന്നെ വേണമെന്നില്ല. Consecutive terms in an arithmetic sequence. In an arithmetic sequence is thrice nanna three times. Thrice the middle number. Idaana first result. That is. മൂന്ന് ടേംസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നമുക്ക് എടുക്കാം. എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ. ആൻസർ എന്തായിരിക്കും വന്നത്? ത്രീ ഇൻറ്റു മിഡിൽ ടേം. മിഡിൽ ടേം എത്രയാണ്? എക്സ് ടു. ത്രീ ഇൻറ്റു എക്സ് ടു എന്ന് എഴുതാം. ഇനി ഇതേപോലെ തന്നെ ഫൈവ് കോൺസിക്യൂട്ടീവ് ടേംസ് നമുക്ക് പറയാം. ദ സം ഓഫ് ഫൈവ് കോൺസിക്യൂട്ടീവ് ടേംസ്, ദ സം ഓഫ് എനി ഫൈവ് കോൺസിക്യൂട്ടീവ് ടേംസ് in an arithmetic sequence is 5 times the middle number. 5 times the middle number. അതായത് ഇതിനെ എങ്ങനെ പറയാം? That is ഏതെങ്കിലും 5 terms മതി. എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ് നമ്പേഴ്സ് വന്നെയാണെങ്കിൽ ഫൈവ് ഇൻറ്റു എത്രയാണ് മിഡിലിൽ കിടക്കുന്ന നമ്പർ? എക്സ് ത്രീ. ഫൈവ് ഇൻറ്റു എക്സ് ത്രീ എന്നാണ് ഇക്വേഷനിൽ വന്നത്. ഇനി ഈവൻ നമ്പേഴ്സ് വന്ന കേസസിൽ നമ്മൾ പറഞ്ഞു ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് എഴുതാമെന്ന്. അപ്പോൾ തേർഡ് റിസൾട്ട് എന്ന് പറയണത് ഫോർ, എനി ഫോർ കോൺസിക്യൂട്ടീവ് ടേംസ് in an arithmetic sequence, the sum of the first and last, the sum of the two terms on the two ends and the sum of two terms in the middle are same. അതായത് ഏതെങ്കിലും നാല് കോൺസിക്യൂട്ടീവ് ടേംസ് അരിത്മെറ്റിക് സീക്വൻസിൽ എടുക്കണമെങ്കിൽ ദ സം ഓഫ് ദ ടു ടേംസ് ഓൺ ടു എൻഡ്സ്, രണ്ട് എൻഡിലുള്ള സം ടേംസിൻ്റെ സം എന്ന് പറയുന്നത് മിഡിലുള്ള ടേമിൻ്റെ സമ്മിനോട് ഈക്വലായിരിക്കും. ദാറ്റ് ഈസ് എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ എന്ന നാല് ടേംസ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും സം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എക്സ് വൺ പ്ലസ് എക്സ് ഫോർ സീക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് മിഡിലുള്ള രണ്ട് ടേം എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്ന് എഴുതാം. ഇനി ഫോർത്ത് ഒരു റിസൾട്ട് കൂടിയുണ്ട്. അതായത് മിഡിൽ ടേം കണ്ടുപിടിക്കാനായിട്ട് അടുപ്പിച്ച് മൂന്ന് ടേംസ് വന്നാൽ അതിൻ്റെ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇൻ ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ്, ഇൻ ത്രീ കോൺസിക്യൂട്ടീവ് ടേംസ് ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഇൻ ആൻ arithmetic sequence the middle term is half the sum of the first and the last, the first and the last. അതായത് മൂന്ന് ടേംസ് കോൺസിക്യൂട്ടീവ് ടേംസ് ഏതെങ്കിലും ആവാം. എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എന്ന് നമ്മൾ എടുക്കണമെങ്കിൽ അതിലെ മിഡിലുള്ള ടേമാണ് എക്സ് ടു. എക്സ് ടു കാണാനുള്ള ഇക്വേഷൻ, മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷനാണ്
ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിൻ്റെ സമ്മ, അതായത് എക്സ് വണ്ണിൻ്റെയും എക്സ് ത്രീയുടെയും സമ്മ് അതിൻ്റെ ഹാഫ് ആയിരിക്കുന്നു ബൈ ടു. ഇതാണ് മിഡിൽ ടൈം കാണാനായിട്ടുള്ള ഇക്വേഷൻ. ക്ലിയർ ആയോ? അപ്പം മിഡിൽ ടൈം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഫോർ കോൺസിക്യൂട്ടീവ് ടേംസ് ഈവൻ നമ്പേഴ്സ് ടേംസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വേണം എടുക്കാൻ, ഓഡ് നമ്പേഴ്സ് ടേംസ് ആയിട്ട് വരുമ്പോൾ സം ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ത്രീ അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് തേർട്ടി ആസ് ദ സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ദ ഫസ്റ്റ് ഫൈവ് ടേംസ് മീനിങ് ഇതാണ്, റൈറ്റ് ത്രീ അരിത്മെറ്റിക് സീക്വൻസസ്, മൂന്ന് അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതണം. കണ്ടീഷൻ തന്നേക്കുന്നത് തേർട്ടി ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ഫൈവ് ടേംസ്, നമ്മൾ എടുക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ അഞ്ച് ടേംസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം എന്നാണ്, തേർട്ടി കിട്ടണം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഫൈവ് ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഏതൊക്കെയായിട്ട് എടുക്കുക, ആദ്യത്തെ അഞ്ചെണ്ണം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എന്ന് എടുക്കുക. അതിൻ്റെ സമ്മ് തേർട്ടി വരണം എന്നല്ലേ പറഞ്ഞേക്കണത്. അപ്പോൾ ആൻസർ ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ആർ ദ ഫസ്റ്റ് ഫൈവ് ടേംസ്, ദ ഫസ്റ്റ് ഫൈവ് ടേംസ് നമ്മൾ എടുക്കണം. ഫസ്റ്റ് ഫൈവ് ടേംസ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ആണെങ്കിൽ അതിൻ്റെ സമ്മാണ് തേർട്ടി വൺ എന്ന് പറഞ്ഞേക്കണം. അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ്, ഫൈവ് ടേംസിൻ്റെ സമ്മ് സിക്സ്റ്റി എന്ന് കിട്ടണം, സോറി തേർട്ടി എന്ന് കിട്ടണം. നമ്മൾ റിസൾട്ടിൽ പഠിച്ചു ഫസ്റ്റ് ഫൈവ് ടേംസിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ എന്താ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഫൈവ് ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ ഫൈവ് ഇൻറ്റു മിഡിൽ ടേം എന്നാണ്, മിഡിൽ എത്ര കിടക്കണത് എക്സ് ത്രീ, ഫൈവ് ഇൻറ്റു എക്സ് ത്രീ ആണ് തേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിൽ നിന്ന് എക്സ് ത്രീ ഈക്വൽ ടു തേർഡ് ടേം എന്നുള്ളത് എത്ര വരും, ഇൻറ്റു ഫൈവ് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ഫൈവ് ആണ് വന്നത്. എത്രയാണ് തേർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ്. അതായത് മിഡിലുള്ള തേർഡ് ടേം എന്ന് പറയുന്നത് സിക്സ് ആയിരിക്കണം. ബാക്കി ടേംസ് നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ എഴുതാം. അപ്പം നമ്മൾ മൂന്ന് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആ സീക്വൻസ് നമ്മൾ എഴുതണത് ദ ത്രീ അരിത്മെറ്റിക് സീക്വൻസസ് ആർ, ദ ത്രീ അരിത്മെറ്റിക് സീക്വൻസസ് ആർ, മൂന്ന് സീക്വൻസ് ആണ് എഴുതേണ്ടത്. മിഡിൽ ടേം സിക്സ് വന്ന വിധത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സീക്വൻസസ് എഴുതാം. അപ്പം മിഡിലുള്ള നമ്പർ അതായത് തേർഡ് ടേം സിക്സ് എന്ന് കിട്ടണം. കോമൺ ഡിഫറൻസ് വൺ വന്ന വിധത്തിൽ സീക്വൻസ് എഴുതുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. മിഡിൽ ടേം സിക്സ് ആയാൽ മാത്രം മതി. കോമൺ ഡിഫറൻസ് വൺ ആണെങ്കിൽ സിക്സിന് ശേഷമുള്ള രണ്ട് ടേംസ് സെവനും എയ്റ്റും ആണ്. സിക്സിന് മുമ്പുള്ള രണ്ട് ടേംസ് ഏതൊക്കെയായിരിക്കും, കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താണ് മുമ്പിലുള്ള ടേം കാണുന്നത്. സിക്സ് മൈനസ് വൺ എത്രയാണ് ഫൈവ്, ഫൈവ് മൈനസ് വൺ എത്രയാണ് ഫോർ. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എക്സെട്ര എന്ന് വരും. ഈ അഞ്ച് ടേംസും ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ എന്ത് വരുകയും ചെയ്യും, തേർട്ടി വരുകയും ചെയ്യും. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം, ഫോർ പ്ലസ് ഫൈവ് എന്നുള്ളത് നയൻ ആണ്, നയൻ പ്ലസ് സിക്സ് എന്നുള്ളത് ഫിഫ്റ്റീൻ ആണ്, ഫിഫ്റ്റീൻ പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു, ട്വൻറ്റി ടു പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും, തേർട്ടി എന്ന് വരും. ഇനി ഇതേപോലെ മൂന്ന് സീക്വൻസ് ആണ് എഴുതേണ്ടത്, ഒരു സീക്വൻസ് ആയിട്ടുള്ളൂ. സെക്കൻഡ് സീക്വൻസ് ഇതേപോലെ തന്നെ, നമ്മൾ കണ്ടുപിടിച്ച കണ്ടീഷനിൽ നിന്ന് മിഡിൽ ടേമിന് മാറ്റില്ല, മിഡിൽ ടേം സിക്സ് ആയിരിക്കണം. കോമൺ ഡിഫറൻസ് നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ എടുക്കാം. ടു ആണ് എടുക്കണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും, സിക്സ് പ്ലസ് ടു എയ്റ്റ്, എയ്റ്റ് പ്ലസ് ടു ടെൻ. സിക്സിന് മുമ്പുള്ള രണ്ട് ടേംസ് എന്തൊക്കെ വരും, സിക്സ് മൈനസ് ടു ഫോർ, ഫോർ മൈനസ് ടു ടു. അപ്പോൾ സീക്വൻസ് വന്നത് ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ എക്സെട്ര എന്നാണ്. ഈ ഫൈവ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ ആൻസർ തേർട്ടി കിട്ടുകയും ചെയ്യും. ഈ തേർഡ് ടേം കോമൺ ഡിഫറൻസ് ത്രീ ആയിട്ടുള്ളത് ഒരെണ്ണം എഴുതി നോക്കാം. മിഡിൽ ടൈം സിക്സ് ആണ്,
അപ്പോൾ സിക്സ് കഴിഞ്ഞ് സിക്സ് പ്ലസ് ത്രീ നയൻ, നയൻ പ്ലസ് ത്രീ ട്വൽവ് എക്സെട്ര. സിക്സിന് മുമ്പുള്ളത് സിക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, ത്രീ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ സീറോയാണ്. അപ്പോൾ സീറോ, ത്രീ, സിക്സ്, നയൻ, ട്വൽവ് എക്സെട്ര, മൂന്ന് സീക്വൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുത്ത് സീക്വൻസ് ചെയ്താൽ മിഡിൽ ടൈമിന് മാറ്റം വരരുത്, മിഡിൽ ടൈം സിക്സ് ആയിരിക്കണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, the first term of an arithmetic sequence is 1 and the sum of the first four term is 100. The first four term is 100. Find the first four terms. Find the first four terms. Condition idana, first term 1 ana. ഫോർ ടേംസിൻ്റെ, ഫസ്റ്റ് ഫോർ ടേംസിൻ്റെ ടേം സം ഹൺഡ്രഡ് ആണ്. ഫോർ ടേംസ് കണ്ടുപിടിക്കണം. നമ്മൾ ഫോർ ടേംസ് എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ എന്ന് എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഫോർ ടേമിൻ്റെ സം എത്രയെന്ന് തന്നിട്ടുണ്ട്? ഹൺഡ്രഡ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ എക്സ് വൺ എന്നുള്ള ഫസ്റ്റ് ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? വൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് വണ്ണിൻ്റെ പ്ലേസിൽ നമുക്ക് വൺ എന്ന് കൊടുക്കാം. ഫസ്റ്റ് ടേം വൺ ആണ്. വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു ഹൺഡ്രഡ്. പ്ലസ് വൺ ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് വൺ ആവും. എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു, ഈ പ്ലസ് വൺ ഈക്വൽ ടുവിന് ഇപ്പുറത്ത് വരുമ്പോൾ ഹൺഡ്രഡ് മൈനസ് വൺ. എത്രയാണ് ഹൺഡ്രഡ് മൈനസ് വൺ? നയൻറ്റി നയൻ. ഇനി ഇവിടെ നോക്കിയ കോൺസിക്യൂട്ടീവ് ത്രീ ടേംസ് അല്ലേ. എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചുള്ള മൂന്ന് ടേംസ് ആണ്. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ത്രീ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സം ത്രീ ഇൻറ്റു മിഡിൽ ടേം എന്നാണ്. അതായത് ത്രീ ഇൻറ്റു ഇതിൽ മിഡിലിൽ കിടക്കുന്നത് എക്സ് ത്രീ ആണ്, ഈക്വൽ ടു നയൻറ്റി നയൻ. ഇതിൽ നിന്ന് എക്സ് ത്രീ ഈക്വൽ ടു എത്ര വരും? ഇൻറ്റു ത്രീ ഈക്വൽ ടുവിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നയൻറ്റി നയൻ ബൈ ത്രീ, ആൻസർ തേർട്ടി ത്രീ എന്ന് വരും. അതായത് തേർഡ് ടേം തേർട്ടി ത്രീ ആണ്. നമുക്ക് ഫോർ ടേംസ് ആണ് വേണ്ടത്. ഫസ്റ്റ് ടേം വൺ എന്ന് തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം നമുക്കറിയില്ല, തേർഡ് ടേം നമുക്ക് തേർട്ടി ത്രീ എന്ന് തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം നമുക്കറിയില്ല. അപ്പോൾ തേർഡും സെക്കൻഡും ഫോർത്തും കൂടി കിട്ടണം. ഇതിൽ നമ്മൾ മിഡിൽ ടേം കാണാനൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, ഞാൻ റിസൾട്ടിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. മിഡിലിൽ ഇവിടെ കിടക്കണ എക്സ് ടു കാണാനുള്ള ഇക്വേഷൻ എന്താ? എക്സ് വൺ പ്ലസ് എക്സ് ത്രീ ബൈ ടു, അപ്പുറം ഇപ്പുറവും കിടക്കുന്നത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. അതായത് വൺ പ്ലസ് തേർട്ടി ത്രീ ബൈ ടു, അതായത് തേർട്ടി ഫോർ ബൈ ടു. എത്രയാണ് തേർട്ടി ഫോറിൻ്റെ ഹാഫ്? സെവൻറ്റീൻ. അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് സെവൻറ്റീന്ന് കിട്ടും. ഇനി ഫോർത്ത് ടേമും കൂടി വേണം. ഫസ്റ്റ് ഫോർ ടേംസ് എഴുതാനാണ്. ഫോർത്ത് ടേം കാണാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് അറിഞ്ഞ് നമുക്ക് ആഡ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ടു മൈനസ് എക്സ് വൺ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. എത്രയാണ് എക്സ് ടു? സെവൻറ്റീൻ മൈനസ് വൺ എത്ര കിട്ടി? സിക്സ്റ്റീൻ എന്ന് കിട്ടും. ഇപ്പോൾ തേർട്ടി ത്രീ കഴിഞ്ഞിട്ടുള്ള ഫോർത്ത് ടേം കാണണം എന്നുണ്ടെങ്കിൽ തേർട്ടി ത്രീയുടെ ഒപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. തേർട്ടി ത്രീ പ്ലസ് സിക്സ്റ്റീൻ, ആൻസർ എത്ര കിട്ടും? ഫോർട്ടി നയൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഫോർ ടേംസ് കാണാനാണ്. അപ്പോൾ എഴുതാം, ദ ഫസ്റ്റ് ഫോർ ടേംസ് ആർ, ദ ഫസ്റ്റ് ഫോർ ടേംസ് ആർ വൺ സെവൻറ്റീൻ തേർട്ടി ത്രീ ഫോർട്ടി നയൻ. ഫസ്റ്റ് ഫോർ ടേംസ് എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ റിസൾട്ടായിട്ട് എഴുതിയതാണ്. പ്രൂവ് ദാറ്റ് ഫോർ എനി ഫോർ കോൺസിക്യൂട്ടീവ് ടേംസ് ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് the sum of the two terms
the sum of the two terms on the two ends and the sum of the two terms in the middle and the sum of the two terms in the middle are equal. പ്രൂവ് ചെയ്യാനാണ് നമ്മളിത് റിസൾട്ടായിട്ട് എഴുതിയതാണ്. പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഏതെങ്കിലും ഫോർ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മളത് സാധാരണ ചെയ്യുന്നത് പോലെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്ന് എടുക്കാം. ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ആർ ദ ഫോർ ടേംസ്. നാല് ടേംസ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ടേമിനെ നമ്മൾ എക്സ് വൺ എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യണത്. സെക്കൻഡ് ടേമിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് വൺ പ്ലസ് വൺ ഡി. തേർഡ് ടേമിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് വൺ പ്ലസ് ടു ഡി. ഫോർത്ത് ടേമിൻ്റെ ഇക്വേഷൻ എക്സ് വൺ പ്ലസ് ത്രീ ഡി എന്നാണ്. അപ്പം ഇങ്ങനെയാണ് നാല് ടേംസ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മളുടെ പ്രൂഫ് ഈ പറഞ്ഞേക്കുന്നത് ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും സം എന്നാണ്. അതായത് എക്സ് വണ്ണിൻ്റെയും എക്സ് ഫോറിൻ്റെയും സം കണ്ട് നോക്കാം. എക്സ് വണ്ണിൻ്റെ പ്ലേസിൽ എക്സ് വൺ തന്നെയാണ്. എക്സ് ഫോറിൻ്റെ പ്ലേസിൽ എത്ര എടുക്കണം? എക്സ് വൺ പ്ലസ് ത്രീ ഡി. ഇപ്പം ആഡ് ചെയ്യുമ്പോൾ എക്സ് വണ്ണും ടു എക്സ് വൺ എന്ന് വരും പ്ലസ് ത്രീ ഡി എന്ന് വരും. ഇതാണ് ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും സം എന്ന് പറയണത് മിഡിലുള്ള ടേമിൻ്റെ സമ്മിനോട് ഈക്വൽ ആണെന്നാണ്. മിഡിലുള്ള ടേംസ് ഏതൊക്കെയാണ്? എക്സ് ടുവും എക്സ് ത്രീയും. അതിൻ്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ടുവിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എക്സ് വൺ പ്ലസ് ഡി ആണ്. എക്സ് ത്രീയുടെ ഇക്വേഷൻ എക്സ് വൺ പ്ലസ് ടു ഡി ആണ്. ആഡ് ചെയ്യുമ്പോൾ എക്സ് വൺ എക്സ് വണ്ണും ടു എക്സ് വൺ. ഡിയുടെ ടേംസ് ആഡ് ചെയ്യുമ്പോൾ ഡിയും ടു ഡിയും ത്രീ ഡി എന്ന് വരും. അതായത് ടു എക്സ് വൺ പ്ലസ് ത്രീ ഡി. രണ്ട് സെയിം അല്ലേ ആൻസർ കിട്ടിയേക്കുന്നത്? ദാറ്റ് ഈസ് എക്സ് വൺ പ്ലസ് എക്സ് ഫോർ ഇസ് ഈക്വൽ ടു എക്സ് ടു പ്ലസ് എക്സ് ത്രീ. ഇതാണ് പ്രൂവ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞയച്ചത്. ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും സം എന്ന് പറയുന്നത് മിഡിലുള്ള ടേമിൻ്റെ സമ്മിനോട് ഈക്വൽ ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. Write any four arithmetic sequence with 100 as the sum of the first four terms. ആദ്യത്തെ നാല് ടേംസിൻ്റെ സമ്മ് ഹൺഡ്രഡ് വന്ന വിധത്തിൽ ഏതെങ്കിലും നാല് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ സാധാരണ ടേംസ് എടുക്കുന്നത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്നാണ്. ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. നാല് ടേംസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ ഈ നാല് ടേമിൻ്റെ സമ്മ് ഹൺഡ്രഡ് വന്ന വിധത്തിൽ ഏതെങ്കിലും നാല് സീക്വൻസ് നമ്മൾ എഴുതണം. ഇപ്പം നമ്മൾ പഠിച്ചേക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാല് ടേമിൻ്റെ സമ്മ് ഹൺഡ്രഡ് വന്നം എന്നാണ് ക്വസ്റ്റ്യനിൽ. അതായത് എക്സ് വണ്ണും എക്സ് ടുവും എക്സ് ത്രീയും എക്സ് ഫോറും ആഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് കിട്ടണം എന്നാണ്. സമ്മിൻ്റെ റിസൾട്ട് ഈവൻ ടേംസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റും ലാസ്റ്റിൻ്റെയും സമ്മ്. അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് വൺ പ്ലസ് എക്സ് ഫോർ എന്ന് എഴുതാം പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്ന് എഴുതാം ഈക്വൽ ടു ഹൺഡ്രഡ്. നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റും ലാസ്റ്റിൻ്റെയും ടേം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അതായത് എക്സ് വണ്ണും എക്സ് ഫോറും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഇതും ഈക്വലായിട്ട് വന്നം. ആഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡും കിട്ടണമെങ്കിൽ രണ്ടും എത്ര വീതം വേണം വരാൻ? ഫിഫ്റ്റി ഫിഫ്റ്റി വന്നാലല്ലേ ഹൺഡ്രഡ് എന്നുള്ള ആൻസർ കിട്ടുള്ളൂ. രണ്ട് ടേമും സമ്മ് ഈക്വലായിരിക്കണം. ആഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡും കിട്ടണം എന്നാണ്. അതായത് രണ്ട് ടേമിൻ്റെ സമ്മ് ഫിഫ്റ്റി ഫിഫ്റ്റി വന്ന വിധത്തിൽ വേണം നമ്മൾ സീക്വൻസ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോർ അരിത്തമെറ്റിക് സീക്വൻസസ് ദ ഫോർ അരിത്തമെറ്റിക് സീക്വൻസസ് ആർ
എക്സ് വണ്ണും എക്സ് ഫോറിൻ്റെ സമം 50 വന്ന വിധത്തിൽ എടുക്കാനാണ് പറഞ്ഞേക്കണത്. അതായത് ഫസ്റ്റ് സീക്വൻസ് നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് ടേം 10 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഫോർത്ത് ടേം 50 വന്നെങ്കിൽ എത്ര എടുക്കണം? 40 എടുക്കണം. 10 40 ആഡ് ചെയ്യുമ്പോൾ 50 അല്ലേ. ഇനി അതേപോലെ മിഡിലുള്ള രണ്ട് ടേം നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ഓൾറെഡി ഇത് കണ്ടാൽ തന്നെ അറിയാം 10, 20, 30, 40 എന്നായിരിക്കും ഇക്വേഷൻ സീക്വൻസിൻ്റെ ടേംസ് വന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേം 10 എന്ന് തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം 40 എന്ന് തന്നിട്ടുണ്ട്. ഫോർത്ത് ടേമിൻ്റെ ഇക്വേഷൻ എക്സ് വൺ പ്ലസ് 3d ഈക്വൽ ടു 40. ഇതിന് 3d ഈക്വൽ ടു എക്സ് വൺ 10 അല്ലേ, 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 10 ആവും. 3d ഈക്വൽ ടു 30. ഇതിന് കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? 30/3, 10 എന്നാണ് കിട്ടണത്. കോമൺ ഡിഫറൻസ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 10 + 10 = 20, 20 + 10 = 30 എന്ന് വരും. കോമൺ ഡിഫറൻസ് 10 ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതാണ് ആദ്യത്തെ സീക്വൻസ്. ക്ലിയർ ആയോ? ഇനി ഇതേപോലെ സെക്കൻഡ് ഒരു സീക്വൻസ് എഴുതണം. സെക്കൻഡ് സീക്വൻസ് നമ്മൾ എഴുതാമെന്ന് പറഞ്ഞാൽ സമ്മ 50 വന്ന വിധത്തിൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടേം 1 എടുക്കണമെങ്കിൽ ഫോർത്ത് ടേം എത്ര എടുത്താൽ മതി? 49 എടുത്താൽ 49 വണ്ണും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. മിഡിലുള്ള ടേം അറിയണമെങ്കിൽ കോമൺ ഡിഫറൻസ് അറിയണം. ഇപ്പോൾ നേരത്തെ ഞാൻ ചെയ്തതുപോലെ ഫോർത്ത് ടേമാണ് 49. ഫോർത്ത് ടേമിൻ്റെ ഇക്വേഷൻ എക്സ് വൺ പ്ലസ് 3d എന്നാണ്. ഇപ്പം ഇതിന് 3d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് വൺ 1 ആണ്, ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 1 വരും. ഇപ്പോൾ 3d ഈക്വൽ ടു 48, കോമൺ ഡിഫറൻസ് 48/3 എത്ര കിട്ടും? 60 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 16 വന്ന വിധത്തിലാണ് സീക്വൻസ് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ 16 ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ 1 + 16 = 17, 17 + 16 = 33 എന്ന് വരും. ഇപ്പോൾ തേർഡ് സീക്വൻസായി, സെക്കൻഡ് സീക്വൻസായി. ഇതേപോലെ 4 വേണം. തേർഡ് വൺ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 22 എന്നും ലാസ്റ്റ് ടേം 50 വന്നെങ്കിൽ 28 വന്ന. ഇപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര വരും എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് രണ്ട് ടേംസ് നമ്മൾ എഴുതാം. ഫോർത്ത് ടേം ഇതിൽ തന്നേക്കുന്നത് 28 ആണ്. അതായത് എക്സ് വൺ പ്ലസ് 3d എന്നാണ് ഫോർത്ത് ടേമിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ 3d കാണാൻ എക്സ് വൺ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. എക്സ് വൺ എന്നുള്ളത് 22 ആണ്. അപ്പോൾ 28 - 22 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ 6/3 എത്രയാണ് കോമൺ ഡിഫറൻസ്? 2. കോമൺ ഡിഫറൻസ് 2 ആയിട്ട് നമുക്ക് ആ ടേംസ് എഴുതാം. ഇപ്പോൾ പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ എത്രയൊക്കെ കിട്ടും? 22 + 2 = 24, 24 + 2 = 26, 26 + 2 = 28 എന്ന് വരും. ഇനി ഫോർത്ത് ഒരു സീക്വൻസ് കൂടി വേണം. 4 സീക്വൻസസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫോർത്ത് സീക്വൻസിൽ ഇതേപോലെ ഫസ്റ്റ് ടേം ഇപ്പോൾ നമ്മൾ 30 എന്ന് എടുക്കണമെങ്കിൽ ലാസ്റ്റ് ടേം 50 കിട്ടണമെങ്കിൽ എത്ര വേണം? 37 വേണം. ആഡ് ചെയ്യുമ്പോൾ എന്നാലേ 50 വരുള്ളൂ. ഈ കോമൺ ഡിഫറൻസ് എത്ര എടുത്താലാണ് ആൻസർ കറക്റ്റ് ആവണേന്ന് നോക്കണം. അതായത് ഫോർത്ത് ടേം 35 എന്ന് തന്നിട്ടുണ്ട്. ഫോർത്ത് ടേമിൻ്റെ ഇക്വേഷൻ എക്സ് വൺ പ്ലസ് 3d ആണ് 37. ഇപ്പോൾ 3d കാണാൻ പ്ലസ് എക്സ് വൺ ഈക്വൽ ടു ഇപ്പോഴത്തോട്ട് വരുമ്പോൾ മൈനസ് എക്സ് വൺ ആവും. എക്സ് വൺ എന്ന് പറഞ്ഞാൽ 13 അല്ലേ. 37 - 13 ഇപ്പോൾ എത്ര കിട്ടും? 37 - 13 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24. കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ 24/3 എത്രയാണ്? 8. കോമൺ ഡിഫറൻസ് 8 ആഡ് ചെയ്ത് എഴുതാം. 13 + 8 എന്ന് പറഞ്ഞാൽ 21, 21 + 8 എന്ന് പറഞ്ഞാൽ 29, 29 + 8 എന്ന് പറഞ്ഞാൽ 37. അപ്പോൾ 4 അരിത്തമെറ്റിക് സീക്വൻസും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി